ഇപ്പോൾ ഒന്നും പറയാൻ സാധ്യമല്ല അലിയടാ, ഒന്നും പറയാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അങ്ങ് ഇവിടുത്തെ ഭരണാധികാരിയും ന്യായാധിപനുമാണല്ലോ. സോക്രട്ടീസിനെ വധശിക്ഷയ്ക്ക് വിധിക്കരുത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കേട്ടിടത്തോളം ഇത്രയും നല്ലവനായ ഒരു മനുഷ്യൻ ഏതൻസിൽ ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളത് പാതകമാണ്. അവിടുന്ന് അത് ചെയ്യാൻ പാടില്ല. സോക്രട്ടീസിനെ പറ്റി എനിക്കും ആ അഭിപ്രായമൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ സോക്രട്ടീസിന് അനുകൂലമായോ പ്രതികൂലമായോ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് വ്യക്തിപരമായി സാധ്യമല്ല അലിയടാ. കാരണം ഏദൻസിൽ നിലവിലുള്ളത് ജനാധിപത്യമാണ്. അത് നിനക്കുമറിയാമല്ലോ അലിയടാ. എല്ലാ പൗരന്മാരുടെയും മുൻപിൽ വെച്ചാണ് വിചാരണ നടക്കുന്നത്. ഏദൻസിലുള്ള പൗരന്മാരെല്ലാം ഇപ്പോൾ ഇവിടെ നമ്മുടെ കോടതിയിൽ വന്നു ചേരും. എന്താണ് വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ഭൂരിപക്ഷം പേരുടെ തീർപ്പ് നടപ്പിലാകും. അതുകൊണ്ട് എടാ, എന്ത് സംഭവിച്ചാലും അതിന് കാരണക്കാരൻ ഞാനായിരിക്കുകയില്ല. ഞാൻ സോക്രട്ടീസിനെ കണ്ടിട്ടില്ല. കണ്ടാൽ കൊള്ളാമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. വിചാരണ നടക്കുമ്പോൾ ഞാനും കൂടി ഇവിടെ ഇരിക്കുന്നത് തെറ്റുണ്ടോ? തെറ്റുണ്ടല്ലേടാ. നിയമസഭയിൽ വന്നിരിക്കാനോ ഇവിടുത്തെ നടപടികളിൽ പങ്കുകൊള്ളാനോ അടിമകൾക്കും സ്ത്രീകൾക്കും അവകാശമില്ലെന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നു അലിയടാ. അത് നിനക്കും അറിയാൻ പാടുള്ള കാര്യമല്ലേ. എനിക്ക് അങ്ങയോടൊരു അഭ്യർത്ഥനയുണ്ട്. സോക്രട്ടീസ് വധിക്കപ്പെടാൻ ഇടവരരുത്. അതിനൊത്ത വണ്ണമായിരിക്കണം അങ്ങ് കൈക്കൊള്ളുന്ന നിലപാട്. ഞാൻ അപേക്ഷിക്കും. നിനക്കൊന്നും അറിയാൻ പാടില്ല അലിയടാ, ഒന്നും അറിയാൻ പാടില്ല. രാഷ്ട്രത്തിൻ്റെതായ നിയമങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെ കടമ. അലിയടാ, അതാ പൗരന്മാരെല്ലാം നിയമസഭാ മന്ദിരത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ലീഡാ, ഞാൻ പോകട്ടെ. ശരി ലീഡാ, നീ അകത്തേക്ക് പോകൂ. ഇനി നീ ഇവിടെ നിൽക്കരുത്. പോകൂ ലീഡാ, പോകൂ. ഓർഡർ, ഓർഡർ. എഥീനിയൻ പൗരന്മാരെ, സോക്രട്ടീസിനെ വിചാരണ ചെയ്യാൻ പോകുന്നു. മെലിറ്റസ്, ഗ്ലൗകോൺ, എന്താണ് നിങ്ങൾക്ക് സോക്രട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്? എഥീനിയൻ പൗരന്മാരെ, സോക്രട്ടീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചും
എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതിപ്രഗത്ഭരായ ചിന്തകന്മാരെ കൊണ്ടും കവികളെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടും തത്വജ്ഞാനികളെ കൊണ്ടും ധന്യമാണ് ഈ ഏതൻസ്. തന്നെയുമല്ല, ഈ നഗരത്തിന് ഏതൻസ് എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്നുകൂടി ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഏതൻസ് എന്ന ദേവതയും പൊസിഡോൺ എന്ന ദൈവവും തമ്മിൽ ഒരു വലിയ മത്സരം നടന്നു. ജയിക്കുന്ന ദൈവത്തിന് ഒരു സമ്മാനം നൽകുന്നതാണെന്ന് മറ്റ് ദൈവങ്ങൾ പറഞ്ഞു. മത്സരത്തിൽ ഏതൻ ദേവത ജയിച്ചു. അതിനുള്ള സമ്മാനമായി മറ്റു ദൈവങ്ങൾ ഈ നഗരത്തിന് ഏതൻസ് എന്ന പേരിട്ടു. അത്രയ്ക്ക് പരിശുദ്ധമായ ഈ നഗരം ദൈവവിശ്വാസവും തത്വദീക്ഷയും സന്മാർഗബോധവുമില്ലാത്ത ഒരു ജനതയുടെ ആവാസ കേന്ദ്രമായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മെലീറ്റസിൻ്റെ വാദം എല്ലാവരും കേട്ടുകഴിഞ്ഞല്ലോ. ഗ്ലൗക്കോൺ, എന്താണ് പറയാനുള്ളത്? പ്രധാനമായും കേൾക്കേണ്ടത് സോക്രട്ടീസാണ്. സോക്രട്ടീസും മെലീറ്റസ് പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ. ഇനി സോക്രട്ടീസിന് ന്യായവാദം ചെയ്യാനുള്ള സമയമാണ്. ഈ വക കാര്യങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കപ്പെടുകയില്ല എന്ന് സോക്രട്ടീസിന് അറിയാമല്ലോ. പറയാനുള്ളത് വളരെ ചുരുക്കത്തിൽ പറയാം. സോക്രട്ടീസ്, എഥേനിയൻ പൗരന്മാരെ, ആദ്യമായി എനിക്ക് നിങ്ങളോടൊരപേക്ഷയുണ്ട്. എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. ഇന്നുവരെ ഞാൻ കോടതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കോടതിയിൽ സംസാരിക്കേണ്ട വിധമൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റേതായ സാധാരണ രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറയാം. നിങ്ങൾ അത് കേൾക്കണം. എനിക്കെതിരായി മെലീറ്റസ് കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നുപോലും സത്യമല്ലെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സോക്രട്ടീസ്, അങ്ങനെയാണെങ്കിൽ ഈ ആരോപണങ്ങൾ എങ്ങനെയുണ്ടായി? സാധാരണമല്ലാത്ത എന്തോ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ പെരുമാറുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇത്രയധികം ഒച്ചപ്പാടുകൾ ഉണ്ടാകുകയില്ലല്ലോ. യഥാർത്ഥമായ സൗന്ദര്യവും നന്മയും എന്താണെന്നറിയാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി അറിവുള്ളവരെന്ന് പറയുന്ന പലരെയും ഞാൻ ചെന്നു കണ്ടു. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ ചോദിച്ചു. അവർക്ക് ഉത്തരം പറയാനില്ലാതായപ്പോൾ അവരൊക്കെ എൻ്റെ ശത്രുക്കളായി മാറി. അല്ലാതെ ഞാൻ ആർക്കുമെതിരായി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പറയാനുള്ളത്, നിങ്ങൾ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് തെളിവെന്താണ് മെലീറ്റസ്? നിങ്ങൾ പറയുന്നത് കേട്ടുപഠിക്കുന്ന ചെറുപ്പക്കാർ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ ഇതേവരെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. കേൾക്കാൻ വരുന്നവരോട് അത് പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ നല്ലവരോ ചീത്തവരോ ആയിത്തീരുന്നെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം ഈ സോക്രട്ടീസ് ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല.
പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുമില്ല. പക്ഷേ നിങ്ങൾ മൂലം ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നുണ്ട്. ഞാൻ ഏത് ദൈവത്തിന്റെ പേരിൽ വേണമെങ്കിലും ആണയിടാം. ഈ സോക്രട്ടീസ് ചെറുപ്പക്കാരെ, ഏതൻസിലെ ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിക്കുന്നു. ഞാൻ ആണയിട്ട് പറയുന്നു, ദൈവം എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്നു കൊള്ളട്ടെ മെലീറ്റസ്. ഇക്കാര്യത്തിലേക്ക് എന്തിന് ദൈവത്തിനെ വലിച്ചുകൊണ്ടുവരുന്നു? നിങ്ങളിങ്ങോട്ടടുത്തു വരൂ മെലീറ്റസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മെലീറ്റസ്? ഞാൻ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നവനാണെന്ന് വേണമെങ്കിൽ സമ്മതിച്ചു തരാം. എനിക്ക് ഒന്നറിയേണ്ടതുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരെ നന്നാക്കുന്നവനാണോ? ഞാൻ ചെറുപ്പക്കാരെ നന്നാക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ നന്നാക്കുന്നവനാണോ? അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അതെ, അതെനിക്ക് മനസ്സിലായി. അതായത് ഞാൻ ചെറുപ്പക്കാരെ നന്നാക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ അതെ സോക്രട്ടീസ്, അതെ ഞാൻ ചെറുപ്പക്കാരെ നന്നാക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ നന്നാക്കുന്നവനാണ്. അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത് മെലീറ്റസ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പക്കാരെ നന്നാക്കുന്നുണ്ടോ? നന്നാക്കുന്നുണ്ട്. ഞാൻ ഒരാളൊഴികെയുള്ള എല്ലാവരും ചെറുപ്പക്കാരെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു സംശയവുമില്ല, അങ്ങനെ തന്നെയാണ്. കഷ്ടമായി പോയി മെലീറ്റസ്. ഇത്രയും പേർ ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും നന്നാകാത്ത ചെറുപ്പക്കാർ. ഞാനൊരുത്തൻ പരിശ്രമിച്ചിട്ട് ചീത്തയായി പോകുന്നു അല്ലേ? അതെങ്ങനെയാണെന്ന് വ്യക്തമാക്കണം മെലീറ്റസ്. വ്യക്തമാക്കാമെന്ന് പറഞ്ഞാൽ ഓർഡർ ഓർഡർ സോക്രട്ടീസ്, അത് ഞാൻ വ്യക്തമാക്കാം. ഒരു പാത്രം വെള്ളത്തിൽ ഒരു തുള്ളി വിഷം വീണാൽ പോരേ സോക്രട്ടീസ്? സോക്രട്ടീസ് മനസ്സിലായില്ലേ? വിഷം ഒരു തുള്ളി മതിയെ, വെറൊരു തുള്ളി. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ. ഒരു പാത്രം വെള്ളത്തിൽ ഒരു തുള്ളി സുഗന്ധദ്രവ്യം വീണാലോ? ഓ, ഓർഡർ ഓർഡർ. ആ ചോദ്യം കേൾക്കാൻ കൊള്ളാമെങ്കിലും അതിൽ വലിയ കറമ്പൊന്നുമില്ല. സോക്രട്ടീസിനെ പോലെ അറിവുള്ള ഒരാൾക്ക് ഇതുപോലെ ചോദിക്കാം. എനിക്ക് അറിവുണ്ടെന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അറിവിന് വേണ്ടിയുള്ള ദാഹം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരെയും സമീപിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അവർക്ക് ഉത്തരമില്ലാതായപ്പോൾ എനിക്ക് ശത്രുക്കളുണ്ടായതോടൊപ്പം ഞാൻ അറിവുള്ളവനാണ് എന്ന് മറ്റുള്ളവർ പറയാനും തുടങ്ങി. അത് ഒരു തെറ്റുതന്നെയാണ്. അവർക്ക് ഉത്തരമില്ലാതായത് ഞാൻ അറിവുള്ളവനായതുകൊണ്ടല്ല. അറിവുള്ളവനായിരുന്നെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നില്ലല്ലോ. സോക്രട്ടീസ്, പിന്നെ എങ്ങനെ അവർക്ക് ഉത്തരമില്ലാതായി? അവർക്കും അറിവില്ലാത്തതുകൊണ്ട് തന്നെ. അവർ അറിവുണ്ടെന്ന് നടിക്കുന്ന അറിവില്ലാത്തവരാണ്. ഞാൻ അറിവില്ലെന്ന്
തുറന്ന് സമ്മതിക്കുന്നവനാണ്. ഇതാണ് വ്യത്യാസം. ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്നത് കടുത്ത അജ്ഞതയാണ്. എനിക്കൊന്നു മാത്രമറിയാം, അത് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതാണ്. ദൈവം മാത്രമാണ് യഥാർത്ഥ ജ്ഞാനി എന്നാണ് ഈ സോക്രട്ടീസ് വിശ്വസിക്കുന്നത്. ശരി, അതിരിക്കട്ടെ. ഈ മെലിറ്റസിനൊരു കാര്യം പറയാനുണ്ട്. എന്റെ ബാക്കിയുള്ള ആരോപണങ്ങൾക്കു കൂടി മറുപടി കേൾക്കട്ടെ. എഥേനിയന്മാരെ, ഇപ്പോൾ പുതുതായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന മെലിറ്റസും അനൈറ്റ്സും ലൈക്കോണും കൂടാതെ പണ്ടുമുതലേ എനിക്ക് അനേകം ശത്രുക്കളുണ്ട്. ഇതെങ്ങനെ ഉണ്ടായെന്നും ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. എന്റെ എതിരാളികളുടെ ആരോപണങ്ങളിലൊന്നുപോലും സത്യമല്ലെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നുവെന്ന ആരോപണം തെറ്റാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ എനിക്ക് പറയാനുള്ളത് പറയട്ടെ മെലിറ്റസ്. ഇതുകൂടി കേട്ടിട്ടാകാം. നിങ്ങൾ ആരെയും പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങൾ പലരെയും പഠിപ്പിക്കുന്നുണ്ടെന്നും അതിന് പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നും എനിക്കറിയാം. ഈ മെലിറ്റസിനറിയാം. ഞാനത് തെളിയിപ്പിക്കാം. സോക്രട്ടീസ് പ്രതിഫലം വാങ്ങുന്നത് വലിയ തെറ്റ് തന്നെയാണ് സോക്രട്ടീസ്. സോക്രട്ടീസിനെ പറ്റിയുള്ള ഈ ആരോപണം ഞാൻ പലപ്പോഴും ഈ ഏഥൻസിന്റെ പല ഭാഗങ്ങളിലും നിന്ന് കേട്ടിട്ടുണ്ട്. എഥീനിയൻ പൗരന്മാരെ, ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങുന്നത് എങ്ങനെ തെറ്റാകും? പഠിപ്പിക്കുന്ന ആൾക്ക് പ്രതിഫലം കിട്ടുന്നത് ഒരു ബഹുമതിയാണെന്നാണ് എന്റെ പക്ഷം. ലിയോണ്ടിനിയയിലെ ഗോർഗിയാസും സിയോസിലെ പ്രോഡിക്കസും എലീസിസിലെ ഹിപ്പിയാസും പ്രതിഫലം വാങ്ങുന്നുണ്ട്. കൂടാതെ പാറോസിൽ നിന്ന് ഏദൻസിൽ വന്ന് താമസിക്കുന്ന എവനൂസ് എന്ന പണ്ഡിതനും പ്രതിഫലം വാങ്ങുന്നുണ്ട്. അവരൊക്കെ തെറ്റുകാരാണോ? എന്നാൽ സ്നേഹിതന്മാരെ, ഞാൻ ആരിൽ നിന്നും ഒന്നും തന്നെ പ്രതിഫലമായി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സത്യം. ഒരു മീനിനെപ്പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അതിനുള്ള തെളിവാണ് ഞാൻ അനുഭവിക്കുന്ന കൊടിയ ദാരിദ്ര്യം. സോക്രട്ടീസ്, മറ്റുള്ള പണ്ഡിതന്മാർ പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ, പ്രതിഫലം വാങ്ങുന്നത് തെറ്റല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതിഫലം വാങ്ങുന്നില്ല? പ്രതിഫലം വാങ്ങണമെങ്കിൽ അറിവുണ്ടായിരിക്കണം. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ അവർക്കാണ് പ്രതിഫലം കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുകയും ചെയ്തേനെ. എഥേനിയന്മാരെ, മെലിറ്റസിന്റെ ആരോപണങ്ങളിൽ വിചിത്രമായിട്ടുള്ള ഒന്ന്, ഞാൻ രാഷ്ട്രത്തിൻ്റെ ഭദ്രതയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അത് ശുദ്ധമേ അസംബന്ധമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഏദൻസിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാം. ഈ നഗരത്തിലെ ജീവിതത്തിൽ ഞാൻ അതീവ സംതൃപ്തനാണ്.
സൈനിക സേവനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അന്യസംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. മറ്റൊരിക്കൽ ഇസ്തുമിയൻ കായിക പ്രകടനങ്ങൾ കാണാനും പോയിട്ടുണ്ട്. അതൊഴിച്ചാൽ ഞാൻ ഒരിക്കലും ഏഥൻസിന് പുറത്തു പോയിട്ടില്ല. ഞാൻ ഏഥൻസിനെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഏഥൻസിലെ ഓരോ മണൽത്തരിയുമായും എന്റെ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏഥൻസിലെ പൗരന്മാരെ, സോക്രട്ടീസ് ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഞാനത് തെളിയിച്ചു തരാം. അൽസിബിയാഡിസ് എന്ന പട്ടാള മേധാവിയെ നിങ്ങളെല്ലാവരും അറിയുമല്ലോ. ആ ഉദ്യോഗസ്ഥൻ സോക്രട്ടീസിൻ്റെ കൂടെ തെരുവുകളിലും ചന്തസ്ഥലങ്ങളിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. രാഷ്ട്രത്തിൻ്റെ കാവൽപ്പടയിലെ അതിപ്രധാനിയായ ഒരാൾ ഇത്തരത്തിലായിത്തീർന്നാൽ രാഷ്ട്രത്തിൻ്റെ ഗതി എങ്ങോട്ട് നീങ്ങുമെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. മെലിറ്റസ്, ഞാൻ ആരെയും എന്റെ അനുയായിയാകാൻ വിളിക്കാറില്ലെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും എന്റെ കൂടെ നടക്കുന്നെങ്കിൽ ഞാനതിൽ കുറ്റക്കാരനുമല്ല. വേണമെങ്കിൽ നിങ്ങൾക്കും എന്റെ കൂടെ നടക്കാം. എനിക്ക് നിങ്ങളെപ്പോലെ ഭ്രാന്തില്ല. മെലിറ്റസ്, എന്നാൽ ഭ്രാന്തന്മാരും ജീവിച്ചു കൊള്ളട്ടെ എന്ന് വെക്കുക. സോക്രട്ടീസ്, ഈ ഭ്രാന്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് സോക്രട്ടീസിനറിയാമോ? ഭ്രാന്തിനെ പറ്റി ഒരു വാദപ്രതിവാദം നടത്താനല്ലോ ഞാനിവിടെ വന്നു നിൽക്കുന്നത്. സ്നേഹിതന്മാരെ, എഥീലിയൻ പൗരന്മാരെ, മെലിറ്റസിൻ്റെ മറ്റൊരാരോപണം ഞാൻ ദൈവവിശ്വാസിയല്ല എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോടോ നിങ്ങളുടെ സന്താനങ്ങളോടോ ദൈവത്തിൽ വിശ്വസിക്കരുതെന്നോ ദൈവമില്ലെന്നോ പറഞ്ഞിട്ടുണ്ടോ? സോക്രട്ടീസ്, നിങ്ങൾ ആ രീതിയിൽ പറഞ്ഞിട്ടില്ലെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ മറ്റു ചില വളഞ്ഞ രീതികളിൽ സംസാരിച്ച് ജനങ്ങളിലുള്ള ഈശ്വരവിശ്വാസം നശിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. മെലിറ്റസ്, അപ്പോൾ ഞാനൊരു നാസ്തികനാണെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും നിങ്ങൾ ഒരു നാസ്തികൻ തന്നെയാണ്. നിങ്ങളുടെ ആരോപണത്തിൽ പറഞ്ഞ ഒരു വാചകം എന്താണ്? സോക്രട്ടീസ്, ഉള്ള ദൈവങ്ങളിൽ വിശ്വസിക്കാതിരിക്കുന്നവനും മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കാനും ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്നുവെന്നല്ലേ? അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മറ്റു ചില ദൈവങ്ങളിൽ വിശ്വസിക്കാൻ ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവവിശ്വാസിയാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെ നാസ്തികനാകും? നിങ്ങൾ സൂര്യനും ചന്ദ്രനും ദൈവങ്ങളല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ പാറയാണെന്നും ചന്ദ്രൻ മണ്ണാണെന്നും നിങ്ങൾ വാദിക്കുന്നത് ഈ മെലിറ്റസ് കേട്ടിട്ടുണ്ട്. സ്നേഹിത, താങ്കൾ വിചാരണ ചെയ്യുന്നത് ആരെയാണ്? സോക്രട്ടീസിനെയാണോ അനാക്സഗോറസിനെയാണോ? നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ക്ലോസോമിനക്കാരനായ അനാക്സഗോറസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇത്തരം ആശയങ്ങൾ ധാരാളമായിട്ടു കാണാം. അതൊന്നും വായിച്ചിട്ടില്ലാത്ത വിഡ്ഢികളാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന്
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ആ ഗ്രന്ഥങ്ങൾ നമ്മുടെ നാടകശാലകളിൽ പ്രദർശിപ്പിക്കാറുമുണ്ട്. ഒരു ജന്മ കൊടുത്തു കയറിയാൽ നിങ്ങൾക്കും അതു കാണാം. എന്നിട്ടും പറയുന്നു സോക്രട്ടീസാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന്. നിങ്ങളങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല സുഹൃത്തെ. ഞാൻ എങ്ങനെ നാസ്തികനാകുമെന്ന് വ്യക്തമാക്കണം. എങ്ങനെ നാസ്തികനാകും എന്ന് ചോദിച്ചാൽ, നാസ്തികൻ എങ്ങനെയാകുമെന്ന് ചോദിച്ചാൽ, അതായത് നാസ്തികനാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാസ്തികനാകുന്നത്. വേണ്ട മിലിറ്റസ്, നിങ്ങൾ ബന്ധപ്പെടേണ്ട, ഞാൻ തന്നെ പറയാം. സ്നേഹിതന്മാരെ, എഥീനിയൻ പൗരന്മാരെ, മെലിറ്റസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: സോക്രട്ടീസ് ദൈവവിശ്വാസിയല്ല. എന്നാൽ സോക്രട്ടീസ് ദൈവവിശ്വാസിയാണ്. ഇതെങ്ങനെ പൊരുത്തപ്പെടുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഓർഡർ ഓർഡർ, ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. സോക്രട്ടീസ്, സോക്രട്ടീസ് രാഷ്ട്രം അംഗീകരിച്ചിട്ടുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? സോക്രട്ടീസ്, സോക്രട്ടീസ് ഏതൊക്കെ ദൈവങ്ങളെയാണ് വിശ്വസിക്കേണ്ടതെന്ന് രാഷ്ട്രം പറയും. ആ ദൈവങ്ങളെ വിശ്വസിച്ചാൽ മതി. എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാം. രാഷ്ട്രം ദൈവത്തെ അംഗീകരിക്കുകയല്ല, പകരം ദൈവം രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഥേനിയന്മാരെ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ സോക്രട്ടീസ് ദൈവങ്ങളെ മാത്രമല്ല രാഷ്ട്രത്തെയും ധിക്കരിച്ചിരിക്കുന്നു. ഇത് എഥീനിയൻ പൗരന്മാരെ നമുക്ക് സഹിക്കാനാകില്ല. സ്നേഹിതന്മാരെ, മെലിറ്റസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ അയാൾക്ക് സാധിച്ചില്ലെന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഞാൻ കുറ്റക്കാരനല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യം വന്നിരിക്കുമല്ലോ. സത്യത്തെ എല്ലാവരും വെറുക്കുന്നു, ഭയപ്പെടുന്നു. ഞാൻ ആരുടെയും മുഖത്തു നോക്കി എനിക്ക് തോന്നിയ സത്യം തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് വിരോധികളുണ്ടായി. എല്ലായ്പ്പോഴും എൻ്റെ മനസാക്ഷിയിൽ നിന്ന് എനിക്കു ചില പ്രേരണകൾ ലഭിക്കാറുണ്ട്. ആ പ്രേരണകൾ ദൈവത്തിൻ്റെ ആജ്ഞകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആജ്ഞകൾ നിറവേറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ സോക്രട്ടീസ് മരണം വരെ അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. എഥീനിയൻ പൗരന്മാരെ, ഇനി എനിക്കൊന്നും ഈ കോടതിയിൽ പറയാനില്ല. എല്ലാം കേട്ടുകഴിഞ്ഞവരായ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. എനിക്കും നിങ്ങൾക്കും ഉത്തമമായ വിധത്തിൽ വിധി കൽപ്പിക്കുന്നതിന് എൻ്റെ കാര്യം ഞാൻ ദൈവത്തെയും നിങ്ങളെയും ഭാരമേൽപ്പിക്കുന്നു. എഥീനിയൻ പൗരന്മാരെ, ഇവിടെ നടന്ന വിചാരണയുടെ ഫലമായി സോക്രട്ടീസിന് അനുകൂലമായി 220 പേരും എതിരായി
280 പേരും തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ 60 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സോക്രട്ടീസ് കുറ്റക്കാരനാണെന്ന് അസന്നിഗ്ധമാവണ്ണം തെളിഞ്ഞിരിക്കുന്നു. ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തിന് മെലിറ്റസ് നിർദ്ദേശിച്ചിരിക്കുന്നത് മരണശിക്ഷയാണ്. എഥീനിയൻ പൗരന്മാരെ, ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കതിൽ അത്ഭുതമില്ല. തിന്മയ്ക്കെതിരായി ഭയം കൂടാതെ സംസാരിച്ചവരെല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ കയറിയിട്ടുണ്ട്. ഞാനും അതിൽ നിന്ന് ഒഴിവായില്ല. മരണമടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്റെ പ്രായം തന്നെ ചെയ്തേനെ. പക്ഷേ എഥീനിയൻ പൗരന്മാരെ, എന്റെ മരണം കൊണ്ട് ആളുകൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. ഞാൻ ഈ സോക്രട്ടീസ് മരണത്തെ ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അന്ധസാരമുള്ളൊരു മനുഷ്യൻ തൻ്റെ കർമ്മം നിർവഹിക്കുമ്പോൾ ജീവിതവും മരണവും പ്രശ്നമല്ല. സോക്രട്ടീസിന് വധശിക്ഷ തന്നെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് തീർത്തു പറയാറായിട്ടില്ല. നൽകാൻ പോകുന്ന ശിക്ഷ ശരിയായതല്ലെന്നും അതുകൊണ്ട് മറ്റൊരു ശിക്ഷയാണ് വേണ്ടതെന്നും കാര്യകാരണസഹിതം വാദിക്കാൻ സോക്രട്ടീസിന് അവകാശമുണ്ടെന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നു. അതുകൊണ്ട് സോക്രട്ടീസിന് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശിക്ഷ ആവശ്യപ്പെടാം. അത് യുക്തമെന്ന് പൗരന്മാർക്ക് തോന്നുന്നുവെങ്കിൽ സോക്രട്ടീസിന്റെ ആഗ്രഹം സാധിച്ചുവെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണല്ലോ ആവശ്യപ്പെടേണ്ടത്. അതിന് ഞാൻ ചെയ്ത കുറ്റമെന്താണെന്ന് ഞാൻ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് എന്റെ കുറ്റം? ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏദൻസിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചു. ഏദൻസിലെ പൗരന്മാർ ഏറ്റവും ഉത്തമന്മാരും ബുദ്ധിശക്തിയുള്ളവരുമായി തീരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി വിശ്രമമില്ലാതെ പ്രയത്നിച്ചു. ഒരു പിതാവിൻ്റെയോ ജ്യേഷ്ഠ സഹോദരൻ്റെയോ മട്ടിൽ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരുടെയും അടുക്കൽ വന്ന് ധർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഉപദേശിച്ചു. എനിക്കോ എന്റെ കുടുംബത്തിനോ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നിനും വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. അതുമൂലം ഞാൻ വിവരിക്കാനാകാത്ത തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ ആണ്ടുപോകുകയും ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കുറ്റങ്ങൾ. ഈ കുറ്റങ്ങൾക്ക് എനിക്ക് തരേണ്ട ശിക്ഷ എന്താണെന്ന് ഞാൻ പറയാം. അഥീനിയൻ പൗരന്മാര്, ബഹുമാനപ്പെട്ട കോടതി, എന്നെ ഒരു സർക്കാർ വക മന്ദിരത്തിൽ
സർക്കാരിൻ്റെ ചെലവിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിപ്പിക്കണം. ഇതല്ലാതെ മറ്റൊരു ശിക്ഷയും ഞാൻ അറിയിക്കുന്നില്ല. സോക്രട്ടീസ്, എന്താണിത്? കോടതിയെ പരിഹസിക്കുന്നോ? ഗ്ലൗക്കോൺ, ഞാൻ കോടതിയെ പരിഹസിക്കുകയല്ല. എനിക്ക് തരേണ്ട ശരിയായ ശിക്ഷ എന്താണെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇങ്ങനെയായാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സോക്രട്ടീസിന് മരണശിക്ഷ തന്നെയായിരിക്കും ഫലം. ഗ്ലൗക്കോൺ, ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പട്ടാള സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവനാണ്. അന്ന് എൻ്റെ മേലധികാരികൾ എന്നെ പോറ്റിഡേയയിലേക്കും ആംഫിഫോളിസിലേക്കും ഡീലിയത്തിലേക്കും പറഞ്ഞയച്ചു. അവിടെയൊക്കെ ഞാൻ മരണത്തെ ഭയപ്പെടാതെ ഉറച്ചുനിന്നുകൊണ്ട് ശത്രുക്കളോട് പൊരുതി. ആ ചെറുപ്രായത്തിൽ മരണത്തെ ഭയപ്പെട്ടാൽ അത് നാണക്കേടല്ലേ ഗ്ലൗക്കോൺ? സോക്രട്ടീസ്, ഇത്തരം സന്ദർഭങ്ങളിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പലരും പല വിധത്തിൽ ശ്രമിക്കാറുണ്ട്. അതിലൊന്നാണല്ലോ ഭാര്യയെയും മക്കളെയും കോടതിയിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നിർത്തി കരയിച്ച് അനുകമ്പ നേടി രക്ഷപ്പെടുക എന്നുള്ളത്. ഈ സോക്രട്ടീസ് അത്തരത്തിൽപ്പെട്ടവനല്ല. സോക്രട്ടീസ്, താങ്കൾ ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പ് പറഞ്ഞാലും മതി. സോക്രട്ടീസ്, മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന് കൂടി പറയണം. അതെ, അതും ആവശ്യമാണ്. നിങ്ങൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ കഴിഞ്ഞേക്കും. നീതിമാനായ എഥേനിയിലെ രാജാവേ, ഈ സോക്രട്ടീസ് മാപ്പ് പറയുകയില്ല. തെറ്റു ചെയ്തവരാണ് മാപ്പ് പറയേണ്ടത്. ഈ കോടതിക്ക് അനുകമ്പ തോന്നി എന്നെ വെറുതെ വിട്ടു എന്നിരിക്കട്ടെ. എന്നാലും ഞാൻ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ തുടരുകയുള്ളൂ. വിജ്ഞാനന്വേഷണത്തിനും ആത്മപരിശോധനയ്ക്കും അന്യപരീക്ഷണത്തിനും വേണ്ടിയാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് ജീവനും ശേഷിയും ഉള്ള കാലത്തോളം ഞാൻ തത്വചിന്തയിൽ നിന്നും അതിൻ്റെ പ്രചാരണത്തിൽ നിന്നും പിൻവാങ്ങുകയില്ല. മരണത്തെയോ മറ്റെന്തിനെയെങ്കിലുമോ ഭയന്ന് ഞാൻ എൻ്റെ കർമ്മസ്ഥാനം വെടിയുകയില്ല. അതിനുവേണ്ടി അനേകം ആവർത്തി മരിക്കേണ്ടി വന്നാൽ അതിനും ഞാൻ സന്നദ്ധനാണ്. ശരി. എന്നാൽ സോക്രട്ടീസിനെ നമ്മുടെ നിയമപ്രകാരം വിഷം കൊടുത്തു കൊല്ലാൻ തന്നെ വിധിച്ചിരിക്കുന്നു. എഥീനിയൻ പൗരന്മാരെ, എനിക്ക് സന്തോഷമേയുള്ളൂ. നമുക്കുള്ളത് ജനാധിപത്യ ഭരണമാണല്ലോ. എന്താണ് വേണ്ടതെന്ന് ഭൂരിപക്ഷം പേരും തീരുമാനിച്ചിരിക്കുന്നു. അത് നടക്കട്ടെ. ഇതിനു മുൻപും പല നല്ല ആളുകളെയും ബഹുജനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ബഹുജനങ്ങൾ കൊല്ലുന്ന അവസാനത്തെ ആൾ ഞാനായിരിക്കും. എന്ന അപകടം ഉണ്ടാകുകയുമില്ല. ഇത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഖേദിക്കുന്നു. അത് എന്താണ് സോക്രട്ടീസ്? താങ്കളുടെ കുടുംബത്തെ പറ്റി ഓർത്തിട്ടാണോ? സോക്രട്ടീസ്, അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഭാര്യയും മക്കളുമൊക്കെ
എനിക്കുമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത് മാപ്പ് പറഞ്ഞ് നോക്കാൻ. അതിന് സോക്രട്ടീസിന് സമ്മതമല്ല.